കല്യാണ ദിവസം പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തെന്നും മൈക്കിലൂടെ സംസാരിച്ചെന്നും ചൂണ്ടിക്കാട്ടി തന്നെ മഹല്ല് കമ്മിറ്റി ഊരുവിലക്ക് ഏർപ്പെടുത്തിയെന്ന പരാതിയുമായി ഡാനിഷ് റിയാസ് എന്ന യുവാവ് 45 ദിവസമായി മഹലിൽ നിന്ന് തന്നെയും തന്റെ കുടുംബത്തെയും പുറത്താക്കിയിട്ടെന്ന് ഡാനിഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും മണ്ഡലം MLA ബൽറാമിന്റെയും അറിവിലേക്കായി എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഇനിമേലിൽ മഹലിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹകരണവും ഉണ്ടാകില്ലെന്നും കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കില്ലെന്നും മഹല്ല് കമ്മിറ്റി അറിയിച്ചതായി ഡാനിഷ് പറയുന്നു. പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലത്തിലെ വീട് നിൽക്കുന്ന ആലൂർ മഹലിൽ നിന്ന് 13 കിലോമീറ്റർ മാറി യാതൊരു ബന്ധവുമില്ലാത്ത മലപ്പുറം ജില്ലയിലെ എടപ്പാൾ വിവാ പാലസിലാണ് പ്രസ്തുത വിവാഹ റിസപ്ഷൻ നടന്നതെന്ന് ഡാനിഷ് റിയാസ് വ്യക്തമാക്കി. കഴിഞ്ഞ December 28 നടന്ന തന്റെ സഹോദരന്റെ കല്യാണ റിസപ്ഷൻ ദിവസം വേദിയിൽ വന്ന സ്ത്രീകൾ സ്റ്റേജിൽ കയറിയതും ഫോട്ടോ എടുത്തതും തങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചത്, സ്റ്റേജിന് താഴെ 2 പീസ് ഓർക്കസ്ട്ര ഉപയോഗിച്ചത്, സ്റ്റേജിന് താഴെ ഒരു റിതം പാഡും ഒരു പിയാനോയും ഉപയോഗിച്ചത്, പെൺകുട്ടികൾ മൈക്കിലൂടെ സംസാരിച്ചത് എന്നിങ്ങനെയുള്ള 3 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മഹലിന്റെ പുറത്താക്കലെന്ന് ഡാനിഷ് പറയുന്നു. എല്ലാം തന്റെ തെറ്റാണെന്നും വരനെയും വധുവിനെയും ആശീർവദിക്കാൻ സ്റ്റേജിൽ കയറുന്ന സ്ത്രീകളെ തടയാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും അവർ മൈക്കെടുത്ത് ആഹ്ലാദം പങ്കിടുമ്പോൾ താൻ വേണ്ടെന്ന് പറഞ്ഞില്ലെന്നും കുഞ്ഞുങ്ങൾ പാട്ടിനനുസരിച്ച് അവർക്കറിയാവുന്ന രൂപത്തിൽ കളിച്ചപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ തടയാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നും ഡാനിഷ് പറയുന്നു. പാട്ടുകാരില്ലെങ്കിലും 2 പീസ് ഓർക്കസ്ട്ര വിളിച്ചതും സംഗീതം വായിപ്പിച്ചതും ഞാനാണ്. ഇതിലൊന്നും തന്റെ വീട്ടുകാർക്കോ മഹല്ല് പ്രസിഡന്റായ തന്റെ മൂത്താപ്പയ്ക്കോ യാതൊരു അറിവുമില്ല. പ്രസ്തുത വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടത്തിയതും താനാണ്. ആയതുകൊണ്ട് ഇതിന്റെയെല്ലാം ഉത്തരവാദി എന്ന നിലയിൽ ഡാനിഷ് റിയാസ് എന്ന തനിക്കെതിരെയുള്ള മഹലിന്റെ എല്ലാ നടപടികളെയും പരിഹാര മാർഗനിർദ്ദേശങ്ങളെയും താൻ ബഹുമാനിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്റെ കുടുംബാംഗങ്ങളുടെ വിഷമതകൾ മനസ്സിലാക്കി തന്റെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയത്തിൽ തന്റെ മഹലുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഡാനിഷിന്റെ അപേക്ഷ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.